നമസ്കാരം, പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആറ്റിറ്റ്യൂഡ് എറ എന്ന് പറയുന്ന കാലഘട്ടത്തിനെ സംബന്ധിച്ചുള്ള പാർട്ട് ടു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ടോപ്പിക്കായി നോക്കുന്നത് വ്യത്യസ്തകരമായ മാച്ചസ് ആണ്. അതായത് ആറ്റിറ്റ്യൂഡ് എറ എന്ന് പറയുന്ന കാലഘട്ടത്തിലെ മാച്ചസ്, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് എറയിൽ നിലനിന്നിരുന്ന ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലറിയാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. ആറ്റിറ്റ്യൂഡ് എറ എന്ന് പറയുന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയ്ക്ക് ഞാൻ ചെറിയ ടാർജറ്റ് വെച്ചിരുന്നു, 200 ലൈക്സ് തികക്കുകയാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് എറ എന്ന് പറയുന്ന ടോപ്പിക്കിൽ തന്നെ മറ്റൊരു വീഡിയോ, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ആയി ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ടാർജറ്റ് അന്ന് തന്നെ പൂർത്തിയായിട്ടുണ്ട്. 250 ലൈക്സ് ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ടാർജറ്റ് ഞാൻ ഈ വീഡിയോക്കും വെക്കുന്നുണ്ട്. 300 ലൈക്സ് മാത്രമാണ് ആ ഒരു ടാർജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും, കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, റെസ്ലിംഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും അതൊന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാനും ശ്രമിക്കുക. എല്ലാ കമൻറ്റ്സിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കൂടാതെ ഈ ഒരു വീഡിയോയുടെ ടാർജറ്റ് നിങ്ങൾ മറക്കരുത്. 300 ലൈക്സ് തികക്കുകയാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് എറ എന്ന് പറയുന്ന കാലഘട്ടത്തിലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കണ്ടൻറ്റ് ഇതുപോലെ നിങ്ങളുമായി മറ്റൊരു വീഡിയോ ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ടാർജറ്റ് മറക്കാതെ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് തന്നെ കടക്കാം. ആറ്റിറ്റ്യൂഡ് എറ എന്ന് പറയുന്ന കാലഘട്ടം പ്രൊഫഷണൽ റെസ്ലിംഗ് ഫാൻസിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ WWE ഫാൻസിന് ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ആറ്റിറ്റ്യൂഡ് എറ. അതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ നമ്മൾ ഫസ്റ്റ് ഇട്ട പാർട്ട് 1 വീഡിയോയിലൂടെ നോക്കിയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഐ ഐക്കണിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. ആറ്റിറ്റ്യൂഡ് എറ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും അധികം വ്യൂവേഴ്സ് WWE കിട്ടിയത് എന്നുള്ളത് നമ്മൾ ആ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ആ ഒരു കണ്ടന്റിൽ നമ്മൾ കൂടുതലും നോക്കിയത് സെക്ഷുവൽ ഓറിയൻറ്റഡ് കണ്ടന്റ് വ്യൂവേഴ്സിനെ ആകർഷിപ്പിച്ചു എന്നുള്ളതാണ്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു വുമൻസിന് സ്റ്റോറി ലൈനുകളും മാച്ചുകളും കൊടുത്തത് സെക്ഷുവൽ ഓറിയൻറ്റഡ് കണ്ടന്റുകൾ ആയിട്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു മത്സരം ആറ്റിറ്റ്യൂഡ് എറയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതായത് ആറ്റിറ്റ്യൂഡ് എറ കാലഘട്ടത്തിൽ മാത്രമുണ്ടായിരുന്ന ചില വ്യത്യസ്തകരമായ മത്സരങ്ങൾ. ആ ഒരു ലിസ്റ്റിൽ 2 മത്സരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാണ് വുമൻസ് ഡിവിഷന് വേണ്ടി മാത്രം WWE ആറ്റിറ്റ്യൂഡ് എറയിൽ കൊണ്ടുവന്ന ഒരു മത്സരം, ബ്രാ ആൻഡ് പാൻറ്റീസ് എന്ന് പറയുന്ന മത്സരമായിരുന്നു. ഇതിൻ്റെ റൂൾസ് ഒന്നും ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല, കാരണം അത്രയ്ക്കും മോശപ്പെട്ട ഒരു റൂളാണ്. വുമൻസ് ഡിവിഷനെ ഇന്ന് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൻ്റെ പേര് പോലും പറയാൻ അർഹത ഇല്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്കും മോശമായ ഒരു മത്സരമായിരുന്നു. പക്ഷേ അന്ന് വ്യൂവേഴ്സിന് വേണ്ടി WWE കൊണ്ടുവന്ന ഒരു മത്സരമായിരുന്നു. അന്ന് വിരലിൽ എണ്ണാവുന്ന 1-2 വുമൻസ് സൂപ്പർ സ്റ്റാറിന് മാത്രമാണ് WWE റെസ്ലിംഗ് എന്ന രീതിയിൽ പുഷ് കൊടുത്തിരുന്നത്. ബാക്കി വുമൻ റോസ്റ്ററിലുള്ള സൂപ്പർ സ്റ്റാർസിനെ അവർ ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റുകൾക്കും, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു മോശപ്പെട്ട മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മത്സരങ്ങൾ ചെയ്യുന്നതോടുകൂടി കൗമാരക്കാരായ പ്രേക്ഷകരെ അവർക്ക് അവരുടെ ഷോസ് കാണാൻ കൊണ്ടുവരാൻ സാധിച്ചു. അതിലൂടെ തന്നെ WCW അവർക്ക് ചില സമയത്ത് റേറ്റിംഗ്സിൽ വിജയിക്കാനും സാധിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ, വുമൻസ് ഡിവിഷനിൽ ബ്രാ ആൻഡ് പാൻറ്റീസ് എന്ന് പറയുന്ന മത്സരത്തിലൂടെ WWE വ്യൂവേഴ്സിനെ നല്ല രീതിയിൽ ആകർഷിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ WWE റേറ്റിംഗിൽ പ്രതിപാദിച്ചുമുണ്ട്. അപ്പോൾ ഇതിനൊപ്പം മറ്റൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വീഡിയോയെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ് തുടക്കത്തിൽ. അതെന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കണ്ട അഭിപ്രായങ്ങളാണ്. ഞാൻ ആ ഒരു കണ്ടന്റ് ഇട്ടപ്പോൾ സെക്ഷുവൽ ഓറിയൻറ്റഡ് കണ്ടന്റ് മാത്രമാണോ ആറ്റിറ്റ്യൂഡ് എറയ്ക്ക് വ്യൂവേഴ്സ് നേടിക്കൊടുത്തത്, അവിടെ സ്റ്റോൺ ഗോൾഡ് സ്റ്റീവ് ഓസ്റ്റിനെയും ദി റോക്കിനെയും അണ്ടർടേക്കറേയും ഒക്കെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ എന്നൊരു കമൻറ്റ് കണ്ടു. അപ്പോൾ അത്തരത്തിൽ ഒരിക്കലുമല്ല. ആറ്റിറ്റ്യൂഡ് എറയ്ക്ക് വ്യൂവേഴ്സ് കിട്ടിയ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ അവർക്ക് വ്യൂവേഴ്സ് കിട്ടാനുള്ള ഒരു കാരണം എന്നുള്ള രീതിയിലാണ് സെക്ഷുവൽ ഓറിയൻറ്റഡ് കണ്ടന്റുകളെ കുറിച്ച് ഞാൻ പ്രത്യേക തരം ഒരു വീഡിയോ ചെയ്തത്. ഇതിലെ മെയിൻ സൂപ്പർ സ്റ്റാർസിനെ കുറിച്ച് തന്നെ ആറ്റിറ്റ്യൂഡ് എറ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു അഭിപ്രായം എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ ഒരിക്കലും സ്റ്റോൺ ഗോൾഡ് സ്റ്റീവ് ഓസ്റ്റിനെയും ദി റോക്കിനെയും ഒഴിവാക്കി സെക്ഷുവൽ ഓറിയൻറ്റഡ് കണ്ടന്റുകളല്ല ആറ്റിറ്റ്യൂഡ് എറയ്ക്ക് റേറ്റിംഗ്സ് കൂടുതൽ കൊടുത്തത് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഒപ്പം സെക്ഷുവൽ ഓറിയൻറ്റഡ് കണ്ടന്റുകളും
കൂടി WWE പ്രൊവൈഡ് ചെയ്തപ്പോൾ വ്യൂവേഴ്സിനെ ആകർഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർസിനെ കുറിച്ച് ആറ്റിറ്റ്യൂഡ് എറയെ സംബന്ധിച്ച് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം. അപ്പോൾ ആ ഒരു കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റ് ഈ ഒരു മത്സരത്തിൻ്റെ ഒപ്പം പറഞ്ഞു എന്നുള്ളൂ. ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു സെക്ഷൽ ഓറിയൻറ്റഡ് കണ്ടൻറ്റുകൾ WWE പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മത്സരങ്ങളിലൂടെയായിരുന്നു. ഇത്തരത്തിൽ മത്സരങ്ങൾ കാണാൻ കൗമാരക്കാരായ പ്രേക്ഷകർ നല്ലതുപോലെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അത് റേറ്റിംഗ്സിൽ WWE നല്ലൊരു ഉയർച്ച നേടിക്കൊടുക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ എല്ലാ വീക്കിലി ഷോസിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നത്. പിന്നീട് ആറ്റിറ്റ്യൂഡ് എറ എന്ന് പറയുന്ന കാലഘട്ടം അവസാനിപ്പിച്ചപ്പോൾ അവർ ഈ ഒരു മത്സരവും അതിൻ്റെ ഒപ്പം അവസാനിപ്പിച്ചു. പിന്നീട് വുമൻസ് റെവല്യൂഷൻ എന്ന പേരിലുള്ള വുമൻസിന് പ്രാധാന്യം കൊടുക്കുന്ന മത്സരങ്ങളും, അതായത് റസൽമേനിയ മെയിൻ ഇവൻ്റ് അടക്കം വുമൻസിന് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ വുമൻസിന് മെൻസിൻ്റെ അതേ ഈക്വൽ സ്ഥാനത്തോട് കൂടിയിട്ട് തന്നെയാണ് WWE കൊണ്ടുപോകുന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എറയിൽ മാത്രം കൊണ്ടുവന്നിരുന്ന ഏക മത്സരമായിരുന്നു ബ്രാ ആൻഡ് പാൻറ്റീസ് എന്ന് പറയുന്ന മത്സരം. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് എറയിൽ കൊണ്ടുവന്നിരുന്ന മറ്റൊരു പ്രത്യേകതരം മത്സരമായിരുന്നു ലയൻസ് ഡെൻ മാച്ച് എന്ന് പറയുന്നത്. ലയൻസ് ഡെൻ മാച്ച് എന്ന് പറയുന്നത് അതൊരു സൂപ്പർ സ്റ്റാറിന് മാത്രം അർഹതപ്പെട്ടിട്ടുള്ളതായിരുന്നു. WWE മുൻ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനും നിലവിൽ ഇമ്പാക്ട് റെസ്ലിംഗ് റോസ്റ്റർ ഭാഗവുമായ UFC ഹാൾ ഓഫ് ഫെയിമറുമായ കെൻ ഷാംറോക്ക് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനായിരുന്നു ഇത്തരത്തിലൊരു മത്സരം കൊടുത്തിരുന്നത്. ഇത് റെസ്ലിംഗ് റിങ്ങിൽ വെച്ചിട്ടായിരുന്നില്ല മത്സരം. ഇതിനുവേണ്ടി UFC സ്റ്റൈലിലൊരു റിങ്, ചെറിയൊരു ഒക്ടാഗൺ സ്റ്റൈലിലൊരു റിങ്ങും അതിൻ്റെ ഒരു സ്റ്റീൽ കേജ് പോലെ ആവരണം ചെയ്തിട്ടുള്ള ഒരു കൂടും, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മത്സരം, അതായിരുന്നു ലയൻസ് ഡെൻ മാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിരുന്നത് കെൻ ഷാംറോക്ക് തന്നെയായിരുന്നു. കെൻ ഷാംറോക്കിൻ്റെ MMA ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് WWE ഇത്തരത്തിലുള്ള മത്സരങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ നല്ലൊരു സ്റ്റോറി ലൈൻ ആണെങ്കിൽ ആ ഒരു സ്റ്റോറി ലൈനിൻ്റെ അവസാനം കെൻ ഷാംറോക്കും അദ്ദേഹത്തിൻ്റെ ഒപ്പോണൻറ്റും ഇത്തരമൊരു മത്സരത്തിൽ വരും. അങ്ങനെ 2-3 മത്സരങ്ങളൊക്കെ കെൻ ഷാംറോക്ക് WWE വേണ്ടി ലയൻസ് ഡെൻ മാച്ചിൽ കളിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എറയിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതരം മത്സരമായിരുന്നു ലയൻസ് ഡെൻ മാച്ച് എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് എറ കഴിഞ്ഞപ്പോഴും കെൻ ഷാംറോക്ക് WWE വിട്ടപ്പോഴും ഇത്തരത്തിലുള്ള മത്സരങ്ങൾ WWE പിന്നീട് തുടർന്നു കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അതും ആറ്റിറ്റ്യൂഡ് എറയിൽ എടുത്തു പറയേണ്ട ഒരു മാച്ച് ടൈപ്പ് തന്നെയായിരുന്നു. കെൻ ഷാംറോക്ക് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ MMA ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമല്ല റെസ്ലിംഗിലും നല്ലൊരു കഴിവുള്ള താരമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തകരമായ മത്സരങ്ങൾ WWE റേറ്റിംഗ്സ് കൂടുതൽ കൊടുത്തിരുന്നു. അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എറയിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തകരമായ മത്സരങ്ങൾ അവയെ കുറച്ചും കൂടി ആകർഷകമായ ഒരു റെസ്ലിംഗ് ഇവൻ്റാക്കി മാറ്റിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇതുപോലെ തന്നെ കുറേയധികം മത്സരങ്ങൾ ആറ്റിറ്റ്യൂഡ് എറയിലൂടെ WWE നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ചിലതൊക്കെ ആറ്റിറ്റ്യൂഡ് എറയിലൂടെ തന്നെ അവസാനിപ്പിച്ചു. അത്തരത്തിൽ 2 മത്സരങ്ങളാണ് നമ്മൾ ഇപ്പോൾ വീഡിയോയിലൂടെ നോക്കിയത്. എന്നാൽ ചില മത്സരങ്ങൾ അവർ ഇപ്പോഴും തുടർന്നു കൊണ്ടുവരുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് TLC ലാഡർ മത്സരങ്ങൾ, ടേബിൾ മത്സരങ്ങൾ, അതുപോലെ തന്നെ ഹെൽ ഇൻ എ സെൽ മത്സരങ്ങൾ ഒക്കെ അതിനുദാഹരണമാണ്. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് എറയിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഹാർഡ് കോർ എന്ന് പറയുന്ന ഡിവിഷൻ, ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പ്. ഹാർഡ് കോർ എന്നുള്ളൊരു പേര് ഒരു പ്രൊഫഷണൽ റെസ്ലറോട് ചോദിക്കുകയാണെങ്കിൽ അവർ കണ്ണും പൂട്ടി പെട്ടെന്ന് പറയുന്ന ഒരു റെസ്ലറുടെ പേര് മാൻകൈൻഡ് എന്നായിരിക്കും. അതായത് മിക് ഫോളിയുടെ തന്നെ മറ്റൊരു ഗിമിക്കാണ് മാൻകൈൻഡ് എന്ന് പറയുന്നത്. മാൻകൈൻഡ് ആയിരുന്നു ഒരു ഹാർഡ് കോർ റെസ്ലർ ലെജൻഡ് ഒക്കെ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം അത്തരത്തിൽ ഹാർഡ് കോർ ലെവലിലുള്ള ഒരു മത്സരങ്ങൾ WWE വേണ്ടി ഒട്ടനവധി ചെയ്തിട്ടുള്ള ഒരു താരമാണ് മാൻകൈൻഡ് എന്ന് പറയുന്നത്. കൂടാതെ വിൻസ് മിക്മാൻ ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആദ്യം തന്നെ അത് ഹാൻഡ് ഓവർ ചെയ്തത് മാൻകൈൻഡിന് ആയിരുന്നു എന്നുള്ളതും ഒരു വലിയൊരു പ്രത്യേകതയാണ്. ആറ്റിറ്റ്യൂഡ് എറയെ ഇത്രയ്ക്കും മനോഹരമാക്കുന്നതിൽ ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പും ഹാർഡ് കോർ മത്സരങ്ങൾക്കും വലിയൊരു പങ്കു തന്നെ ഉണ്ടായിരുന്നു. ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പ് ആദ്യമൊക്കെ ഒരു ചാമ്പ്യൻഷിപ്പ് എന്നുള്ളൊരു രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് ഇത് 24/7 എന്നുള്ളൊരു റൂളിലേക്ക് മാറി. അതായത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു റൂൾ വെച്ചു. ഇപ്പോൾ WWE ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന 24/7 ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ പരിണാമപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അത് കണ്ടവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് അത്തരത്തിൽ പേര് മാറ്റി കൊണ്ടുവന്നിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് തന്നെയാണ്. പക്ഷേ 24/7 ചാമ്പ്യൻഷിപ്പിന് ഹാർഡ് കോർ സ്റ്റൈലിലുള്ള മത്സരങ്ങൾ ഇല്ല എന്നുള്ളത് മാത്രം. അവർ WWE ചെയ്യുന്നത് കോമഡി ടൈപ്പാണെന്ന് മാത്രം. പക്ഷേ ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പ്
വെറും ഹാർഡ് കോർ മത്സരങ്ങളായിരുന്നു. ഹാർഡ് കോർ മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ നോ ഡിസ്ക്വാളിഫിക്കേഷൻ, ഫോൾസ് കൗണ്ട് എനിവർ, അങ്ങനെയുള്ള റൂൾസ് ആയിരുന്നു. നമുക്കറിയാം ആറ്റിറ്റ്യൂഡ് എറയിലെ മത്സരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതായത് രണ്ടാമത്തെ റെസ്ലർ, അതായത് ഒരു ഒപ്പോണന്റ് വന്നു, രണ്ടാമത്തെ ഒപ്പോണന്റ് റിങ്ങിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ പുറത്ത് റിംഗ് സൈഡിൽ വെച്ച് അവരുടെ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ടാകും. അതും ഹാർഡ് കോർ മത്സരങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം കൊടുത്തിരുന്നു. പിന്നീട് കൂടാതെ ബാക്ക് സ്റ്റേജ് ബ്രൗളുകളും ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ബാക്ക് സ്റ്റേജ് ബ്രൗളുകളിലൂടെ ടൈറ്റിൽ ചേഞ്ചുകൾ നടക്കുക, അങ്ങനെയുള്ള വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള മത്സരങ്ങളും ആറ്റിറ്റ്യൂഡ് എറയിൽ WWE നൽകാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പ് നല്ലൊരു പങ്ക് ആറ്റിറ്റ്യൂഡ് എറയെ വിജയിപ്പിക്കുന്നതിൽ കാഴ്ചവെച്ചിട്ടുമുണ്ട്. ഏകദേശം 240 ടൈറ്റിൽ ചേഞ്ചുകളാണ് ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പിലൂടെ WWE ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ചാമ്പ്യൻഷിപ്പ് ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ടുള്ളത് റെയ്വൻ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറാണ്. 27 അദ്ദേഹത്തിന് ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഹാർഡ് കോർ ലെജൻഡ് തന്നെയാണ്. അപ്പോൾ ഹാർഡ് കോർ എന്ന് പറയുന്ന ഡിവിഷൻ, അല്ലെങ്കിൽ ഹാർഡ് കോർ എന്ന് പറയുന്ന ഒരു മത്സരങ്ങൾ WWE ആറ്റിറ്റ്യൂഡ് എറയിൽ മികച്ചു നിന്നിരുന്നു. കൂടാതെ റേറ്റിംഗ്സിൽ WWE നല്ലൊരു ഭാഗം ഹാർഡ് കോർ മത്സരങ്ങൾ തന്നെയായിരുന്നു. ഇന്ന് WWE പ്രേക്ഷകർ കുറയുന്നതിൻ്റെ മെയിൻ കാരണം ഹാർഡ് കോർ ലെവലിലുള്ള മത്സരങ്ങൾ കുറഞ്ഞു. ഇപ്പോൾ കുറച്ചും കൂടി സ്മൂത്ത്, അതായത് റെസ്ലേഴ്സിൻ്റെ ഹെൽത്തും അവരുടെ സേഫ്റ്റിയും ഒക്കെ നോക്കി അങ്ങനെയുള്ള മത്സരങ്ങളാണ് WWE പ്രൊവൈഡ് ചെയ്യുന്നത്. പണ്ട് ഹാർഡ് കോർ ലെവലിലുള്ള മത്സരങ്ങൾ കളിക്കുമ്പോൾ അത് പ്രേക്ഷകന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും, കൂടാതെ ഏത് മൂവാവും റെസ്ലർ ചെയ്യുക, എന്തായിരിക്കും, എന്ത് മൊമെൻ്റ് ആയിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുക, അങ്ങനെയൊരു ആകാംക്ഷ എല്ലാ പ്രേക്ഷകൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അത് റേറ്റിംഗ്സിൽ WWE നല്ലതുപോലെ പ്രതിപാദിപ്പിക്കുകയും അത് WCW വിജയിക്കാൻ WWE ഒരു മുഖ്യ കാരണം ആകുകയും ചെയ്തു. അപ്പോൾ ഹാർഡ് കോർ എന്ന് പറയുന്ന ഡിവിഷൻ നല്ലതുപോലെ ആറ്റിറ്റ്യൂഡ് എറയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പ് ആറ്റിറ്റ്യൂഡ് എറയുടെ അവസാന സമയത്ത് തന്നെ അവർ അവസാനിപ്പിച്ചു എന്നുള്ളതും നമ്മൾ എടുത്തു പറയണം. അതായത് ആറ്റിറ്റ്യൂഡ് എറ അവസാനിക്കുന്നതും ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പും അവസാനിക്കുന്നതും ഏകദേശം ഒരേ സമയം തന്നെയായിരുന്നു. എന്തായാലും ഹാർഡ് കോർ ലെജൻഡായ മാൻകൈൻഡിനെ ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാർജറ്റ് മറക്കണ്ട, 300 ആണ് നമ്മൾ ഈ വീഡിയോക്ക് വെക്കുന്ന ചെറിയൊരു ടാർജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നല്ല വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് കൂട്ടുകാരിലേക്ക് ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിൽ റെസ്ലിംഗ് സംബന്ധമായ വാർത്തകൾ ആദ്യമേ മലയാളത്തിൽ അറിയാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ മലയാളം റെസ്ലിംഗ് ന്യൂസ് സൈനിങ് ഔട്ട്.